ചോറാണ്, നെയ്യ് കൂട്ടി ചോറ്. അതിൽ വിഭവങ്ങൾ മറ്റൊന്നും ഉണ്ടാവില്ല. പ്രാതല് പണ്ടത്തെ ബ്രാഹ്മണരുടെ ഇടയിലെ പ്രാതല് എന്നതാണ് നെയ്യ് കൂട്ടിയിട്ടുള്ള ചോറ്. ചോറച്ചാ ഉണങ്ങലരുടെ ചോറ്. അതാണ് ഈ നിവേദ്യം കഴിച്ച, അതാണ് ഈ പ്രാതല് കഴിക്കുക. അല്ലാണ്ട് പണ്ട് ചായ ഇല്ല, യാതൊന്നുമില്ല. ഇത് പണ്ട് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ചായയുടെ ഏർപ്പാടില്ല. ചായയൊക്കെ ഇപ്പൊ വന്ന പരിഷ്കാരങ്ങളാണ്. പണ്ട് ഇതാണ് രാവിലെ അമ്പലം ഉണ്ടാവും, അമ്പലത്തിൽ എന്തെങ്കിലും നിവേദ്യം ഉണ്ടാവും, ആ നിവേദ്യം എല്ലാവരും കഴിക്കും. ഇതാണ് ഒരു ചടങ്ങ്. അതുപോലെ അപ്പൊ ഈ പ്രാതല് ഉദ്ദേശത. അപ്പൊ ഈ നാല് പേർക്ക് ഇടി വന്ന ഒരു രണ്ട് നാഴി അരി, ഒരു കിലോ അരി മാക്സിമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല എന്നുള്ള നിലയ്ക്കാൻ പറ്റും. അപ്പൊ ഈ അപ്പൊ അച്ഛനും അമ്മയും മക്കളും, അല്ല അത് ശരിയാണ്, അച്ഛനും അമ്മയും മക്കളും. അപ്പോ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കേട്ടു. ഇപ്പൊ ഇവിടെ എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇവരൊന്നുമില്ലാണ്ട് എങ്ങനെ പോവുക. ഇപ്പൊ ഞങ്ങൾ എവിടേക്കെങ്കിലും ഒരുമിച്ച് ഇപ്പൊ നാലാളുടെ ഇറങ്ങിയാ മറ്റവര് വിളിക്കാണ്ട് തന്നെ അവർ പിന്നാലെ വരും. അവരോട് വേണ്ട പറയാൻ പറ്റുമോ? എന്നാ അവരായിക്കോട്ടെ. അങ്ങനെ ക്ഷണിച്ച് 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 അപ്പൊ ഈ കൈലാസത്തിൽ നിന്ന് ശിവനും പരിവാരങ്ങളും കൂടി എഴുന്നള്ളൂന്ന് കേട്ടാൽ അതിൻ്റെയും മുകളിൽ ഇരിക്കുന്ന ദേവന്മാരുണ്ട്, അവരും അടങ്ങിയിരിക്കില്ല. അവരും അത് ഒരു ആഘോഷമായിട്ട് മാറ്റും. നമ്മളില്ലാണ്ട് എന്തോ ആഘോഷം തോന്നണം, അവരെയാണ് അവരും ആഘോഷത്തിലേക്ക് വരും. അങ്ങനെ 33 കോടി ദേവന്മാരെയും ഈ ശിവൻ അവർ ക്ഷണിപ്പിക്കുകയാണ്. ഓരോരോ എന്താ പറയാ പോയിന്റുകൾ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊന്നും അപ്പൊ ശിവൻ അങ്ങനെ അവരെ ഒഴിവാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നുള്ള കേളും പറയും. ശിഷ്യൻ ഭക്തനാണല്ലോ, ശിവനോട് ഒന്നും അർത്ഥം അങ്ങോട്ട് പറയാൻ പറ്റില്ല. ശിവൻ എന്ത് പറഞ്ഞാലും ഓക്കെ. ആ ഇടയ്ക്കാണ് വൈഷ്ണവന്റെ പെരുമാറ്റം. അങ്ങനെ എല്ലാവരെയും അവരെ ക്ഷണിപ്പിക്കുന്നു, എല്ലാവരെയും ക്ഷണിപ്പിച്ചു. ആ ദിവസം വന്നു. അപ്പൊ ആ ദിവസത്തിന്റെ ഓരോരോ പുരോഗതികൾ ഉണ്ടാവുമല്ലോ. ഇത്രാം തീയതിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോരോ ഇത് ചെയ്തിട്ട് ഇങ്ങനെ പുരോഗതി വരുമ്പോൾ അപ്പൊ ഇയാള് പിന്നെ വരവ് കുറേശ്ശെ കൂടി കൂടി തുടങ്ങി. ദിവസം പണ്ടൊരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്നിരുന്നുള്ളൂ കൈലാസത്തിൽ കാണാൻ. ഇതല്ല, ഈ ആഴ്ചയിൽ ഇപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി കൈലാസ സന്ദർശനമായി. അപ്പൊ ഒക്കെ ഈ ശിവൻ ചില പ്രശ്നം ചെയ്യും, കാര്യങ്ങളൊക്കെ ഭംഗിയാവുന്നില്ലേ, ഒക്കെ ഭംഗിയാവുന്നുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞ. അതെ, പല ദിവസം പോകുന്നു ഇതേപോലെ. ഇപ്പൊ നാളെയാണ് ഇവര് ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് പുറപ്പെടേണ്ടത് വെച്ചാല്, അല്ലെങ്കിൽ കൈലാസത്തിൽ നിന്നുള്ള പൈസ കൊണ്ട് അവിടേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും വന്ന് പറയുന്നത് പൈസവണ. അതെ, നാളെ രാവിലെ ഏതാണ്ട് ഇത്ര മണിക്ക് ഇവിടുന്ന് ഇറങ്ങില്ലേ. അപ്പൊ ഇത്ര മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ ഇന്ന സമയത്ത് അവിടെ എത്താം എന്നുള്ള കാൽക്കുലേഷനാണേ. അപ്പൊ അതിനനുസരിച്ച് അവിടെയൊക്കെ എല്ലാം അവിടെയും വേണ്ടേ. ഇവരിവിടുന്ന് എങ്ങനെയാ പറഞ്ഞ വെച്ചാൽ അതിന്റെ ഒന്നും കൂടി മേലെ വേണം അവിടുത്തെ വെൽക്കം ചെയ്യാൻ, അവിടെ നിന്ന് സ്വാഗതം ചെയ്തു കൊണ്ടുപോകണമെങ്കിൽ. അപ്പൊ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണേ. അവിടെ വെച്ചാൽ പൈസ കൊണ്ട് ഇവിടുന്ന് രാവിലെ ഇറങ്ങി, ആ ഇറങ്ങിയപ്പോഴേക്കും അവിടേക്ക് അറിവ് കൊടുത്തു. ആ അറിവ് പ്രകാരം അവിടെ വേണ്ടമാതിരിയുള്ള ഇവരെ സ്വാഗതം ചെയ്യാനുള്ള ഏർപ്പാടാക്കി. അവിടെ വെച്ചാൽ വരുന്ന വഴി മുഴുവനെ നല്ല പച്ച പരവതാനി വിരിച്ച് എങ്ങനെയൊക്കെയാണ് മോടി ചെയ്യാൻ പറ്റും. ചായക്കെ രത്നങ്ങളും മധുബൊക്കെ പതിച്ചുള്ളതാണ്. ഏത് പൈസ കൊണ്ട് ഒട്ടും മോശക്കാരനല്ല. അപ്പൊ ശിവനും തോന്നാൻ പാടില്ലല്ലോ.